എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ക്ഷാമങ്ങളൊക്കെ മാറി വരുന്നു. എന്നാലും അത്ര ശക്തമായ മഴയൊന്നും നമ്മുടെ ഈ കാഞ്ചാറ് കട്ടപ്പന ഈ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. തൊടുപുഴ സൈഡ്, മൂലമറ്റം ആ മേഖലയൊക്കെ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ എന്തൊക്കെയോ സംഭവം ഉണ്ടായി. നമ്മുടെ മേഖലയിൽ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്യാണത്തിൻ്റെ മലനിരകളുടെ മുകളിലാണ്. കണ്ട കാഴ്ചകളാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഇവിടെ വ്യത്യസ്തമായ ഈ മഴ പെയ്തപ്പോൾ ഒരുപാട് മാറ്റം വന്നു കേട്ടോ കാഴ്ചകൾക്കൊക്കെ. ഞാനത് കാണിച്ചു തരാം. അപ്പം നമുക്കൊന്നിച്ച് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ. പ്രകൃതി ഒരുക്കിയ വിരുന്നിൻ്റെ കാഴ്ചകൾ കണ്ടോ. മഞ്ഞ് വന്നിങ്ങനെ കട്ടപ്പന ടൗണിൻ്റെ മുകളിൽ കൂടെ ഒക്കെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ മഞ്ഞ് മാറിക്കഴിയുമ്പോൾ കാണാനൊരു ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ കുടിയേറ്റ പട്ടണം, മലയോര പട്ടണം കട്ടപ്പന ടൗൺ. ഇതുപോലെ തന്നെ ഇടുക്കിയിലെ മല ഓരോ കുടിയേറ്റ മേഖലകളൊക്കെ ഇഷ്ടംപോലെ പട്ടണങ്ങളുണ്ട്. പക്ഷെ ഈ കട്ടപ്പനയ്ക്ക് ഒരു പ്രത്യേക അഴകാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഈ മേഖല മൊത്തം മഞ്ഞ് വന്ന് മൂടി. പിന്നെ ഇവിടെ എടുത്തു പറയത്തക്കായിട്ട് കണ്ടോ, നല്ല പച്ചപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്തപ്പോൾ പുല്ലൊക്കെ കിളിച്ച് നല്ല പച്ച കളർ ഈ പാറയുടെ ഇടയ്ക്കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ച കണ്ടോ നിങ്ങൾ. അത് കാണാൻ ഒരു നല്ല അഴകില്ലേ. ഇപ്പം നമുക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും മഞ്ഞിങ്ങനെ നല്ല രീതിയിൽ കയറി വന്നുകൊണ്ടിരിക്കുവാണേ. അത് കണ്ടോ, ഇടുക്കി ജലാശയമൊക്കെ മഞ്ഞിനാൽ മൂടപ്പെട്ടു. ഇപ്പോൾ അവിടെ ഒന്നും തെളിഞ്ഞ് കാണത്തില്ല. പക്ഷേ ഈ മഞ്ഞ് കയറി വരുന്നൊരു കാഴ്ചയുണ്ടല്ലോ, അതൊരു ഒരുപാട് ഭംഗിയുള്ളൊരു കാഴ്ചയാണേ. ഇപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എല്ലാം മഞ്ഞ് കയറി ഇങ്ങനെ മൂടും. കാഞ്ചിയാർ ഭാഗമൊക്കെ കുറച്ചിങ്ങനെ തെളിഞ്ഞിട്ടുണ്ടേ. അവിടെ നിന്ന് മഞ്ഞിങ്ങനെ മാറി, അതേ മഞ്ഞ് പോകണം നമുക്ക് കാണാമല്ലോ. ഇത് കേട്ടോ, ശകല നേരം നമ്മളിങ്ങനെ നോക്കി നിന്നാൽ ആ മഞ്ഞൊക്കെ എങ്ങോട്ടായി ഓടി ഓടി പോകുന്നതെന്ന് നോക്കിയേ. ഇവർ പെട്ടെന്ന് വരും, പെട്ടെന്ന് മാഞ്ഞു പോകും. അതാണേ നരിയമ്പാറ പള്ളിയൊക്കെ ആണ്ട മഞ്ഞ് കിടക്കൂടെ നമുക്ക് അവിടെ കാണാം. ചെറുതാമലയൊക്കെ മൂടിപ്പോയി കേട്ടോ. പിന്നെ നമ്മുടെ കട്ടപ്പന ടൗണിൻ്റെ മുകളിലോട്ടാണ് മഞ്ഞിൻ്റെ ആരവം കൂടുതൽ. ഇത് തെളിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമായിരുന്നല്ലേ. ഒരു ഭാഗമൊക്കെ കുറച്ചിങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് വെള്ളയാംകുടി സൈഡിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട്. ഓ, എനിക്കൊരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. ഈ മഞ്ഞിനാൽ ഇങ്ങനെ മൂടപ്പെട്ട് കുറച്ച് കുറച്ച് ഓപ്പണായിട്ട് വരുന്ന കാഴ്ചകളും ഇങ്ങനെ മഞ്ഞ് തുള്ളി പോലെ ഇലകളിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ വെള്ളം. മഴ പെയ്യുന്നത് കാണാവോ, ശക്തമായ മഴയല്ല കേട്ടോ, ഒരു തൂളൽ മഴയാണ് ഇവന് കൂടുതലും ഇങ്ങോട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാറ്റും. കട്ടപ്പന ടൗൺ ഇപ്പോൾ ഏകദേശം മഞ്ഞ് കൊണ്ട് മൂടിപ്പോയി കേട്ടോ. ആ വെള്ളയാംകുടി ഭാഗത്തോട്ടൊക്കെ മഞ്ഞിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുവാണേ. നമുക്ക് തെളിഞ്ഞ് കട്ടപ്പന ടൗൺ ഒന്ന് കണ്ടിട്ട് പോവാം കേട്ടോ. ഞാൻ കുട തൽക്കാലം മടക്കി വെച്ചു കേട്ടോ, കുട അവിടെ ഇരിക്കട്ടെ. കാരണം ഇവിടെ കുട പിടിച്ചു കൊണ്ടുകൊണ്ട് കാര്യമില്ല, കുട എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ നമ്മളെയും കൂടെ പൊക്കിക്കൊണ്ട് പോകും നല്ല ശക്തമായിട്ട് കാറ്റ് വന്നു കഴിഞ്ഞാൽ. കാഞ്ചിയാറ്റിലെ റോഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ. ഓ, അതിലൊരു മഞ്ഞിൻ്റെ കഷ്ണം പോയാൽ പോക്ക് നോക്കി. ആ, അതിങ്ങനെ കൂടിക്കൂടി വരുമോ അല്ലേ. റോഡ് പണി നടക്കുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാവേ. ആ സൈഡിൽ നിന്ന് മഞ്ഞ് കയറുന്നുണ്ടോ. ഇവിടെയൊക്കെ ഒരുപാട് പാറക്കൂട്ടങ്ങളാണ്, ചെറുകിട മൃഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് പാർക്കുന്നത്. ചെറിയ പക്ഷി, മുയൽ, വെരിക്, എലി, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഓ, കുറച്ച് മഞ്ഞ് മാറിയപ്പോൾ താഴെ കാട്ടുകടയുള്ള ആ ഒരു അഗ്രികൾച്ചർ നഴ്സറി ആ കാണുന്നത് കേട്ടോ. അത് കാണാറായി. ഇതൊക്കെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സൈഡിൽ കൂടെ ഒന്നും മഴക്കാലത്ത് ഇത് ഇതുവഴി ഒന്നും ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് കേട്ടോ. മുഴുവൻ വിഴുക്കലാണ്, നല്ല താഴ്ചയിലേക്ക് നമ്മൾ പോകത്തുള്ളേ. ഇപ്പോഴിവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയോ, മഞ്ഞും ചാറ്റൽ മഴയും. നമ്മൾ നേരത്തെ കണ്ട ഈ പാറക്കെട്ടുകളൊക്കെ ഇപ്പോൾ ഇതുണ്ടോ മൂടിയില്ലേ മഞ്ഞ് കാരണം. ഇപ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ മഞ്ഞ് കയറി മൂടിയതുകൊണ്ടേ കട്ടപ്പന ടൗണിൻ്റെ ഒരു കാഴ്ചകൾ തെളിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചു ഞാൻ നിന്നത്. പക്ഷേ ഇപ്പോൾ ഉടനെ അങ്ങനെ തെളിയുന്ന ലക്ഷം കാണുന്നില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒത്തിരി നേരം ഇങ്ങനെ മഞ്ഞ് നിൽക്കത്തില്ല. അപ്പം നമ്മൾ ഇവിടെ കണ്ടത്, ഇപ്പം ഞാൻ അരമുക്കാൽ മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. മഞ്ഞ് മാറിയില്ല കേട്ടോ, മഞ്ഞ് മാറത്തില്ലെന്നും പറഞ്ഞിരിക്കുക. കട്ടപ്പന ടൗൺ നിങ്ങളങ്ങനെ ഇപ്പോൾ കാണണ്ട, ഞാൻ മാറിയിട്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല പ്രകൃതിയോട് പിണങ്ങാതെങ്കിൽ പോരും കേട്ടോ. ഇതുണ്ടോ മഞ്ഞിൻ്റെ കടുപ്പം കണ്ടോ, അമ്പലത്തിൻ്റെ അവിടെയൊക്കെ വെറും നിഴൽ പോലെ കാണത്തു. ഇവിടുത്തെ പാറയ്ക്കും കല്ലുകൾക്കൊക്കെ എന്ത് ഭംഗിയല്ലേ. ഇടയ്ക്ക് പച്ച പുല്ലും ഒക്കെ ആയിട്ടേ ഇവിടെയൊക്കെ ഇരുന്നാൽ നമുക്ക്
വൈകുന്നേരങ്ങളൊക്കെ നല്ല ആസ്വാദനമാക്കാം, കാഴ്ചകൾ കാണാം. ഒരു ചെമ്പകം അങ്ങനെ നിൽക്കുന്നുണ്ടോ? ചെമ്പകത്തെ പൂവൊന്നുമില്ല കേട്ടോ. ഒരിടയ്ക്ക് വന്നപ്പോൾ ഇത് ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് മെല്ലെ പോവാല്ലേ, അല്ല ഇപ്പം എന്ത് ചെയ്യുക? അമ്പലത്തിൻ്റെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണിത്. ഈ മഞ്ഞത്ത് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിഴല് പോലെ നിൽക്കുന്നത്. മഴ കൊണ്ടായിരിക്കും ഈ പൂക്കളൊക്കെ താഴോട്ട് പോയതല്ലേ, അതോ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ? ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ കല്യാണത്തണ്ടായത്. ഇവിടെ കണ്ടോ ഈ മഞ്ഞിൽ വരെ പതിഞ്ഞ് കിടക്കുക ഈ പുല്ലൊക്കെ അല്ലേ. പുല്ലും മഞ്ഞുമായിട്ട് നല്ല ടച്ചപ്പായിട്ട് നിൽക്കുന്നു. നോക്കി വേനൽക്കാലത്തെ ചൂടുകൊണ്ടേ ഈ മരച്ചെടികളൊക്കെ കണ്ടോ ഉണങ്ങിപ്പോയി കേട്ടോ. ഒരു സൈഡൊക്കെ നല്ല വെയിലാണ് ആ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇവർക്ക് മഞ്ഞും മഴയൊന്നുമില്ല കേട്ടോ, പക്ഷെ മഴയുണ്ട്, തണുക്കുന്നുണ്ട് ഇവർക്ക് കേട്ടോ. ഞാനെന്തോ കൊണ്ടുവരാൻ പറഞ്ഞു, എൻ്റെ അടുത്തോട്ട് വരുമോ? വീടുകളൊക്കെ മഞ്ഞിൽ മൂടപ്പെട്ടു കേട്ടോ. ഈ സൈഡിൽ നല്ല തെറ്റലുള്ള പാറയാണ്. ഈ ഒരു ചെടിയുണ്ടോ? ഇത് പോകത്തേ ഇല്ല, നമ്മളെപ്പോ വന്നാലും ഇവിടെ ഉണ്ട്. ഇപ്പൊ അതിനൊരു പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ മഞ്ഞ് കുറച്ച് മാറി കേട്ടോ. ഇപ്പോൾ താഴോട്ടുള്ള കാഴ്ചകൾ കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ മഞ്ഞ് അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? മഞ്ഞ് അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട് അല്ലേ. കാറ്റ് ഏത് ഭാഗത്താണോ അങ്ങോട്ട്. അപ്പോഴേ കല്യാണത്തിലെ മഞ്ഞിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് മഞ്ഞ് മാറുന്നില്ല, ഒന്നും പുറത്തോട്ട് കാണാനും പറ്റില്ല. ആദ്യം വന്നപ്പോൾ കണ്ടതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ തെളിഞ്ഞ നല്ല കാലാവസ്ഥകളിപ്പോൾ ഉടനെയെങ്കും ഇല്ല കേട്ടോ. നമുക്ക് വന്ന് വീണ്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കാണണ്ടേ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക്